വെൽക്കം ടു സ്റ്റഡി കഫി ഇന്നത്തെ നമ്മുടെ ടോപ്പിക് രസതന്ത്രം നിത്യജീവിതത്തിൽ ഔഷധങ്ങൾ മെഡിസിൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളെ അടിസ്ഥാനമാക്കി തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈസ്കൂൾ ലെവലും പ്ലസ് ടു ഉള്ള കെമിസ്ട്രിയെ അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ടോപ്പിക്കിലേക്ക് വരാം വിവിധ തരം ഔഷധങ്ങൾ ആദ്യം നമുക്ക് ഈ മെഡി നമ്മൾ ഈ ലൈഫിൽ നമ്മൾ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് മരുന്നുകൾ പലപ്പോഴും മരുന്നുകൾ കഴിക്കാറുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ പല ആവശ്യം പനി വരുമ്പോൾ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ പല അസുഖങ്ങൾക്ക് നമ്മൾ മരുന്ന് ഉപയോഗിക്കാറുണ്ട് ഈ മരുന്നുകളെയൊക്കെ നമുക്ക് പല വിവിധ തരം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്ലാസ്സുകളായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഡിസിൻസ് ഏതൊക്കെയാണെന്നാണ് ആദ്യം നമ്മൾ പറയുന്നത് വിവിധതരം ഔഷധങ്ങൾ ആദ്യത്തെ ടൈപ്പാണ് അനാൾജസിക് അടുത്തത് ആൻറ്റി പൈററ്റിക് ഡിസ്ഇൻഫെക്റ്റിസെപ്റ്റിക് ആൻറ്റി ബയോട്ടിക് ആൻറ്റാസിഡ് ട്രാൻകുലൈസർ ആൻറ്റി ഹിസ്റ്റമിൻ ആൻറ്റി ഹെൽമിന് ആൻറ്റി വെനം വിവിധതരം ഔഷധങ്ങളുടെ പേരാണ് ഇനി ഇതിനകത്ത് പല ടൈപ്പിൽ നമ്മൾ പറയുന്നത് പാരസെറ്റമോളങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ ഇത് ഇനി ഓരോന്നും ഇതെന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞു പോകാം ആദ്യത്തെ കേസാണ് അനാൾജസിക് അനാൽജസിക്കൽ എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന ഔഷധങ്ങൾക്ക് പറയുന്ന പേരാണ് പെയിൻ കില്ലേഴ്സ് വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ വിളിക്കുന്ന പേരാണ് അനാൾജസിക് ഈ അനാൽജസിക്ക് തന്നെ രണ്ട് ടൈപ്പ് അനാൽജസിക് ഉണ്ട് നർക്കോട്ടിക് അനാൽജസിക്കുകളും നോൺ നർക്കോട്ടിക് അനാൽജസിക്കുകളും ഉണ്ട് അതിൽ നർക്കോട്ടിക് അനാൾജസിക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന മെഡിസിൻസാണ് നർക്കോട്ടിക് അനാലജിസ്ക് മോർഫിൻ ഹെറോയിൻ അങ്ങനെയുള്ളതൊക്കെ മെഡിക്കൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ളവയ്ക്ക് പറയുന്ന പേരാണ് നർക്കോട്ടിക് അനാലിജിസിക്കൾ ഒരു ഡോക്ടറുടെ ഇല്ലാതെ നമുക്ക് നമുക്കൊരിക്കലും അത് യൂസ് ചെയ്യാനൊന്നും സാധിക്കില്ല അങ്ങനെയുള്ള മെഡിസിൻസ് നർക്കോട്ടിക് അനാലജിസിക്കൽ കൈവശം വെക്കുന്നത് ജാമ്യമില്ലാത്ത കുറ്റം തന്നെയാണ് ഓക്കെ അപ്പം നമുക്ക് നർക്കോട്ടിക് അനാലിജിസിക്കലല്ല നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത് നോൺ നർക്കോട്ടിക് കുറിച്ചാണ് നമുക്ക് ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന ഔഷധങ്ങൾക്ക് പറയുന്ന പേരാണ് അനാൽജസിക്കുകൾ ഉദാഹരണമാണ് ആസ്പിരിൻ ഐബു പ്രോഫൻ ഇതിൽ തന്നെ ആസ്പിരിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു നാലഞ്ച് പോയിന്റ്സ് അതിൽ നിന്ന് പഠിക്കാനുള്ള എല്ലാ ഒരു വിധപ്പെട്ട കാര്യങ്ങളെല്ലാം ആസ്പിരിനെ കുറിച്ചുള്ളതെല്ലാം പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആസ്പിരിനിലേക്ക് വരാം ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചത് ആസ്പിരിൻ പറയുന്ന ആരാണ് ഫെലിക്സ് ഹോഫ്മാൻ രാസനാമം അസറ്റൈൽ സാലിസിലിക് ആസിഡ് റിപ്പീറ്റ് ചെയ്യുന്ന ആണ് കേട്ടോ ആസ്പിരിന്റെ രാസനാമം എന്ന് പറയുന്നത് അസറ്റൈൽ സാലിസിലിക് ആസിഡ് അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലെങ്കിൽ ടു തെറ്റില്ല അസറ്റൈൽ സാലിസിലിക് ആസിഡ് അഥവാ എന്നറിയപ്പെടുന്ന രാസവസ്തുവാണ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ് ആസ്പിരി അതുപോലെ തന്നെ മറ്റൊരു ലാസ്റ്റ് ഗ്രേഡ് ലെവലിലൊരു ചോദ്യം ഒന്നാണ് ഉപയോഗത്തിലിരിക്കുന്ന ഏറ്റവും പഴയ വേദന സംഹാരി ഓൾഡസ്റ്റ് പെയിൻ കില്ലർ ഇൻ യൂസ് ഉപയോഗത്തിലിരിക്കുന്ന ഏറ്റവും പഴയ വേദന സംഹാരിയാണ് ആസ്പിരിൻ ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ ആസ്പിരിൻ്റെ രാസനാമം അസറ്റൈൽ സാലിസലിക് ആസിഡ് വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്ന രാസവസ്തു ആസ്പിരിൻ ഉപയോഗത്തിലിരിക്കുന്ന ഏറ്റവും പഴയ വേദന സംഹാരിയാണ് ആസ്പിരിൻ എന്ന് പറയുന്നത് ആസ്പിരിൻ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് ഇപ്പം അങ്ങനെ അധികം വൈഡായിട്ട് യൂസ് ചെയ്യുന്നില്ല ആസ്പിരിൻ അടുത്തത് ആൻറ്റി പയറിക് ആൻറ്റി പയറിക്കുകൾ ശരീര താപനില കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന മെഡിസിൻസിന് പറയുന്ന ഔഷധങ്ങൾക്ക് പറയുന്ന പേരാണ് ആൻറ്റി പൈററ്റിക് പനിയുള്ളപ്പോൾ ശരീര താപനില കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് പറയുന്ന പേരാണ് ആന്റി പൈററ്റിക്കുകൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മുടെ പാരസെറ്റമോൾ തന്നെയാണ് പാരസെറ്റമോള് ആസ്പിരിനും ആൻറ്റിബയറട്ടിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് ആന്റി പയററ്റിക്കായിട്ടും അനാൽജസിക്കായിട്ട് ഈ രണ്ട് ഉപയോഗങ്ങളുള്ള മെഡിസിനാണ് പാരസിറ്റമോളോ ആസ്പിരിനോ ഒക്കെ അങ്ങനെ ഈ രണ്ട് ഉപയോഗങ്ങൾക്ക് വേണ്ടി രണ്ട് ഉപയോഗങ്ങളുള്ള മെഡിസിനായിരുന്നു ആദ്യമായി നിർമ്മിച്ച മെഡിസിൻ ആയിരുന്നു മെഡിസിനായിരുന്നു ആസ്പിരിൻ അത് വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നത് അനാൽജസിക്കായും ആൻറ്റിബയറോറ്റിക്കായും ഉപയോഗിച്ച ആദ്യം മെഡിസിനാണ് ആസ്പിരിൻ അതുകൊണ്ടാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് വണ്ടർ ഡ്രഗ്ഗ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ആൻറ്റിബയറട്ടിക്കിന് ഉദാഹരണം ആസ്പിരിൻ പാരസെറ്റമോൾ ഓക്കെ മോളിലെ പ്രധാന ഘടകം അല്ലെങ്കിൽ പാരസെറ്റമോളിന്റെ രാസനാമം അങ്ങനെ ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല പാരസെറ്റമോളിലെ പ്രധാന ഘടകം എന്ന് പറയുന്നതാണ് ഫോർ അസെറ്റാമിഡോ ഫീനോൾ പാരസെറ്റമോളിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഫോർ അസെറ്റാമിഡോ ഫീനോൾ അടുത്തത് ഡിസിൻഫെക്റ്റന്റുകൾ ഡിസ്ഇൻഫെക്റ്റന്റ് സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന മെഡിസിൻസ് പറയുന്ന പേരാണ് ഡിസ്ഇൻഫെക്റ്റന്റുകൾ എന്ന് പറയുന്നത് സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ് ഡിസ്ഇൻഫെക്റ്റന്റുകൾ ഉദാഹരണം ഫീനോൾ ഫീനോൾ തന്നെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഡിസ്ഇൻഫെക്റ്റൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഫീനോൾ എന്ന് പറയുന്നത് ഒരു ശതമാനം കോൺസെൻട്രേഷനുള്ള ഫീനോളാണ് ചില കോൺസെൻട്രേഷൻ കൂടിയതാണ് അത് വൺ പേഴ്സൻറ്റ് ആണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത് ഡിസ്ഇൻഫെക്റ്റൻ്റായിട്ട് ഉപയോഗിക്കുന്ന പറയുന്നത് ക്ലോറിൻ ലായനി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അവിടെ ക്ലോറിൻ ലായനി ക്ലോറിൻ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെ ഡിസ്ഇൻഫെക്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തത് ആൻറ്റിസെപ്റ്റിക്കുകൾ ശരീരത്തിന് പുറത്തുള്ള രോഗകാരികളെ നശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ എന്നറിയപ്പെടുന്നത് ശരീരത്തിന് പുറത്തുള്ള രോഗകാരികളെ നശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന മെഡിസിൻസ് എന്ന് പറയുന്ന പേരാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡെറ്റോള് സാവലോൺ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതൊക്കെ ആൻറ്റിസെപ്റ്റിക്കുകളാണ് ആൻറ്റിസെപ്റ്റിക്കിന് ഉദാഹരണമാണ് ഡെറ്റോൾ അയഡിൻ അയഡിൻ സൊല്യൂഷൻ ഉപയോഗിക്കാറുണ്ട് അയഡിന്റെ ആയിട്ട് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ പറയുന്ന പേര് ടിഞ്ചർ ഓഫ് അയഡിൻ എന്ന് പറയും രണ്ടു മുതൽ നാല് ശതമാനം വരെയുള്ള അയഡിൻ ആൽക്കഹോളിന്റെയും വാട്ടറിന്റെയും മിശ്രിതത്തിൽ ചേർത്താണ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആ മിക്സറിന് പറയുന്ന പേരാണ് ടിഞ്ചർ ഓഫ് ഐഡിൻ എന്ന് പറയും ടിഞ്ചർ ഓഫ് ഐഡിൻ ബോറിക് ആസിഡ് അടുത്തൊരു ഉദാഹരണമാണ് ബോറിക് ആസിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഐ ലോഷൻസ് അല്ലെ ഐ ഡ്രോപ്സ് കണ്ണിൽ ഒഴിക്കുന്ന മരുന്നുകളൊക്കെ ഇല്ലേ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആണ് ബോറിക് ആസിഡ് ഐ ലോഷനുകളിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നതാണ് ബോറിക് ആസിഡ് അതുപോലെ നമ്മുടെ ഈ ക്യാരം ബോർഡ് മിനിസമാക്കുവാൻ ഉപയോഗിക്കുന്ന പൗഡറില്ലേ അതിലും അടങ്ങിയിരിക്കുന്ന ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത് ബോറിക് ആസിഡ് തന്നെയാണ് അല്ലെങ്കിൽ ക്യാരം ബോർഡ് മിനിസമാക്കുവാൻ ഉപയോഗിക്കുന്ന പൗഡറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം ബോറിക് ആസിഡ് അതിൻ്റെ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണത് പിന്നെ ഫീനോൾ പോയിൻറ്റ് ടു പേഴ്സെൻറ്റ് ഫിനോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്ഇൻഫെക്റ്റൻഡ് പോയിൻറ്റ് വൺ പേഴ്സൻറ്റ് ഫീനോളാണ് പറഞ്ഞത് അതിൻ്റെയും തന്നെ വീര്യം കുറഞ്ഞ ഫോമുണ്ട് പോയിൻറ്റ് ടു പേ പോയിൻറ്റ് രണ്ട് ശതമാനം ഫിനോള് ആൻറ്റിസെപ്റ്റിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഫീനോൾ ഡിസ്ഇൻഫെക്റ്റൻഡായിട്ടും ആൻറ്റിസെപ്റ്റിക്കായിട്ടും ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഇത് ഫീനോൾ പോയി പോയിൻറ്റ് ടു പേഴ്സൻറ്റ് ഫീനോള് ആൻറ്റിസെപ്റ്റിക്കായും വൺ പേഴ്സൻറ്റ് ഫീനോളിന് ഡിസ്ഇൻ ായിട്ടും ഉപയോഗിക്കുന്നു ഡെറ്റോൾ കഴിഞ്ഞ ആണ് കേട്ടോ ഓപ്ഷൻ തന്നിട്ട് താഴെ തന്നിരിക്കുന്ന ആന്റിസെപ്റ്റിക് ഉദാഹരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ആന്റിബയോട്ടിക് ശരീരത്തിനകത്തുള്ള സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾക്ക് പറയുന്ന മെഡിസിൻസ് എന്ന് പറയുന്ന പേരാണ് ആന്റിബയോട്ടിക്കുകൾ ശരീരത്തിന് അകത്തുള്ള സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കുന്ന മെഡിസിൻസ് ആണ് ആന്റിബയോട്ടിക്കുകൾ ആന്റിബയോട്ടിക്കിൻ്റെ ഉദാഹരണമാണ് പെൻസുലിൻ അവിടെയാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയതാണ് ആന്റിബയോട്ടിക് ഉദാഹരണം പെൻസുലിൻ ആംബിസിലിൻ അടുത്തത് അടുത്ത ഉദാഹരണമാണ് ആംബിസിലിൻ സ്ട്രെപ്റ്റോമൈസിൻ ഇതിൽ തന്നെ ഈ ആംബിസിലിനും അമോക്സിലിനും ഒക്കെ ഈ പെൻസിലിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് ഡിഫറെന്റ് ഫോംസ് ആണ് ആംബിസിലിൻ ആൻഡ് അമോക്സിലിൻ എന്ന് പറയുന്നത് അതിൽ പെൻസിലിൻ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം കണ്ടുപിടിച്ച ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നതാണ് പെൻസുലിൻ ആദ്യം കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ഏതാണ് പെൻസുലിൻ ആരാണ് പെൻസിലിൻ ആരാണ് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് പെൻസുലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിങ് രണ്ടു കുറച്ച് ദിവസമാണ് ആദ്യം കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് പെൻസുലിൻ പെൻസുലിൻ ആരാണ് അലക്സാണ്ടർ ഫ്ലെമിങ് അടുത്തത് അൻഡാസിഡുകൾ അന്റാസിഡ് നമ്മൾ കോമൺ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ജലൂസിൽ അങ്ങനെയുള്ള സാധനമൊക്കെ ആന്റാസിഡായിട്ട് കാറ്റഗറി വരുന്ന മരുന്നുകളാണ് അന്റാസിഡ് റാൻറ്റിഡിൻസോൾ ഇതൊക്കെ അൻ്റാസിഡുകളാണ് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി വയറരിച്ചിൽ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻസ് എന്ന് പറയുന്ന പേരാണ് അൻ്റാസിഡുകൾ അസിഡിറ്റി വയറരിച്ചിൽ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് പറയുന്ന പേരാണ് അൻ്റാസിഡുകൾ ഉദാഹരണം മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ് മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ് ഈ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മഗ്നീഷ്യ മിൽക്ക് ഓഫ് മഗ്നീഷ്യയുടെ രാസനാമമാണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ചോദിക്കുന്ന പോയിന്റ് ആണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യയുടെ രാസനാമം എന്ന് പറയുന്ന എന്താണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇനി നിങ്ങൾ ഈ ജലൂസിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നോക്കിയാൽ മതി അതിൻ്റെ കണ്ടന്റിനകത്ത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും മിൽക്ക് ഓഫ് മഗ്നീഷ്യ അല്ലെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് കണ്ടന്റിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇലോസിലൊക്കെ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അഥവാ മിൽക്ക് ഓഫ് ആണ് ഇതിൻ്റെ സിമിലർ ആയിട്ട് ഒരു കമ്പനി ബോർഡിന് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന രാസപദാർത്ഥമാണ് ഇത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അടുത്തത് ട്രാൻകുലൈസർ ട്രാൻകുലൈസറുകൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന മെഡിസിൻസിന് പറയുന്ന പേരാണ് ട്രാൻകുലൈസർ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ് ട്രാൻകുലൈസറുകൾ മെന്റൽ ടെൻഷനും ആങ്സൈറ്റിയും കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആണ് ട്രാൻകുലൈസറുകൾ ഉറക്ക ഗുളികകളിൽ അടങ്ങിയിരിക്കുന്നത് ട്രാൻകുലൈസറുകൾ തന്നെയാണ് ഉറക്ക ഗുളികകളിൽ അടങ്ങിയിരിക്കുന്നത് ട്രാൻകുലൈസർ ട്രാൻകുലൈസറുകൾക്ക് ഉദാഹരണമാണ് ബാർബിറ്റ്യൂറിക് ആസിഡ് ഇക്വാനിൽ അതിൽ ബാർബിറ്റ്യൂറിക് ആസിഡ് നമുക്ക് പ്രധാനപ്പെട്ട സാധനമാണ് ഹിപ്നോട്ടൈസ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്നതാണ് ബാർബിറ്റ്യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഹിപ്നോട്ടിസത്തിനുപയോഗിക്കുന്ന മെഡിസിൻസിൽ ഉപയോഗി ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കലാണ് ബാർബിറ്റ്യൂറിക് ആസിഡ് അടുത്തത് ആൻറി ഹിസ്റ്റമിൻ ആൻറി ഹിസ്റ്റമിൻ അലർജിക്കെതിരായി ഉപയോഗിക്കുന്ന മെഡിസിൻസിന് പറയുന്ന പേരാണ് ആൻറ്റി ഹിസ്റ്റമിൻ ഉദാഹരണം സെട്രോസിൻ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന തുമ്മലിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഡെസ്റ്റ് അലർജി ഒക്കെ ഉണ്ട് തുമ്പലൊക്കെ അതിനുവേണ്ടി ഉപയോഗി അലർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിനാണ് സെട്രോസിൻ എന്ന് പറയുന്നത് അലർജിക്കെതിരായി ഉപയോഗിക്കുന്ന മെഡിസിൻസിന് ആയിട്ട് പറയുന്ന പേരാണ് ആൻറ്റി ഹിസ്റ്റമിൻ അടുത്തത് ആൻറ്റി ഹെൽമെന്റ് വിരയിളക്കാൻ കുട്ടികൾക്കൊക്കെ വിരയിളക്കാൻ വേണ്ടി നൽകുന്ന പറയുന്ന പേരാണ് അടുത്തത് തന്നെ ക്ലിയർ ആണ് വെനം പാമ്പിൻ വിഷത്തിനെതിരെ ഉപയോഗിക്കുന്ന പറയുന്ന പേരാണ് പാമ്പിൻ വിഷത്തിനെതിരെ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ് ആന്റി വെനം ഇനി മെഡിസിൻസുമായി ഔഷധങ്ങളുമായി ബന്ധപ്പെട്ട് ചില മറ്റു പ്രധാനപ്പെട്ട വസ്തുതകളിൽ കൂടെ ഞാൻ പറഞ്ഞു പോക പറഞ്ഞ് അവസാനിപ്പിക്കാൻ കാര്യങ്ങൾ ം പറയുന്നത് എക്സ് റേ എം ആർ ഐ സ്കാൻ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ഔഷധം എക്സ് റേ എം ആർ ഐ സ്കാൻ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധമാണ് ബേരിയം സൾഫേറ്റ് ഓറൽ സസ്പെൻഷൻ എക്സ് റേ എം ആർ ഐ സ്കാൻ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധം എന്ന് പറയുന്നത് ബേരിയം സൾഫേറ്റ് ഓറൽ സസ്പെൻഷൻ സി ടി സ്കാനിന് ഉപയോഗിക്കുന്ന ഔഷധമാണ് അയോമോ അയോമോപ്രോൾ പ്രോൾ സി ടി സ്കാനിന് ഉപയോഗിക്കുന്നത് പ്രോൾ അടുത്തത് ഗാമാ റെ ഉപയോഗിക്കുന്ന ഔഷധം ടെക്നീഷ്യം നയൻറ്റി നയൻ ടെക്നീഷ്യത്തിൻ്റെ ഒരു ഐസോട്ടോപ്പാണ് ഗാമ ഉപയോഗിക്കുക ഉപയോഗിക്കാറേ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത് ടെക്നീഷ്യം നയൻറ്റി നയൻ ആണവ ദുരന്തം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് നൽകുന്ന ഗുളികകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം പൊട്ടാസിയം അയഡൈഡ് ആണവ ദുരന്തം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് നൽകുന്ന ഗുളികകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകമാണ് പൊട്ടാസിയം അയഡൈഡ് എലിപ്പനി പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന മരുന്ന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പ്രളയകാലത്തൊക്കെ രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആൾക്കാർക്ക് കഴിക്കാൻ നൽകിയിരുന്ന ഒരു മെഡിസനാണ് അവർക്ക് എലിപ്പനി ഒന്നും പറഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടി എലിപ്പനി ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൊടുത്തിരുന്നൊരു മെഡിസിനാണ് എലിപ്പനി പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന മരുന്നാണ് ഡോക്സി സൈക്ലിൻ ഡോക്സി സൈക്ലിൻ എലിപ്പനി പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന മരുന്നെന്ന് പറയുന്നത് ഡോക്സി സൈക്ലിൻ സൈനൈഡ് വിഷബാധയ്ക്ക് ആൻ്റി ഡോട്ടായി ഉപയോഗിക്കുന്നത് സൈനൈഡ് വിഷബാധ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സൈനൈഡ് കഴിച്ച് മരിക്കുന്ന സൈനൈഡ് കഴിക്കുന്നത് രക്ഷപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന അമോമൻറ്റ് തന്നെ പെട്ടെന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ രക്ഷപ്പെടില്ല സൈനൈഡ് വിഷബാധയ്ക്ക് ആൻറ്റി ഡോട്ടായി ഉപയോഗിക്കുന്ന കെമിക്കലാണ് സോഡിയം തയോസൾഫേറ്റ് സൈനൈഡ് ഷബാധ ആൻറ്റിഡോട്ടായി ഉപയോഗിക്കുന്നത് സോഡിയം ഇനി ആയിട്ടുള്ള ഇൻഫർമേഷനോട് ചെയ്യുന്നു കോവിഡ് പത്തൊൻപത് പ്രതിരോധത്തിനായി നിർദ്ദേശിക്കപ്പെട്ട മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്ന് ഈ മരുന്ന് പ്രധാനമായും മലേറിയ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ അത് കോവിഡ് പ്രതിരോധത്തിന് ഉപയോഗിക്കാമെന്ന് നിർദ്ദേശിക്കപ്പെടുകയുണ്ട് കോവിഡ് പത്തൊൻപത് പ്രതിരോധത്തിനായി നിർദ്ദേശിക്കപ്പെട്ട മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കോവിഡ് പത്തൊൻപത് പ്രതിരോധത്തിനായി നിർദ്ദേശിക്കപ്പെട്ട മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്ന് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അപ്പം ഔഷധങ്ങളുമായി മെഡിസിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് അവസാനിക്കുകയാണ് രസാന്തര നിധി അടുത്തൊരു ടോപ്പിക് നമ്മൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റഡി കഫേ